തുഷാർ വെള്ളാപ്പള്ളി നാസിൽ വണ്ടിച്ചെക്ക് കേസ് അവസാനിച്ചുവെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പൊതുസമൂഹം ഇതു സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയും വലിയ ചർച്ചകൾ നടത്തുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം BDJS തലപ്പത്തുള്ള, SNDP യോഗത്തിന്റെ തലപ്പത്തുള്ള, NDA എന്ന മുന്നണിയുടെ തലപ്പത്തുള്ള തുഷാർ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? August 21 രാത്രി അജ്മാനിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് തുഷാർ വെള്ളാപ്പള്ളിയെ UAE പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയെ അജ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന BDJS നേതാവ്, SNDP യോഗത്തിൻ്റെ നേതാവ്, NDA എന്ന മുന്നണിയിലെ നേതാവ്, ഒരു മുന്നണിയുടെ നേതാവൊക്കെയായ തുഷാർ വെള്ളാപ്പള്ളി അജ്മാനിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അജ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ എത്തിച്ചത് ഒരു സ്ത്രീ ശബ്ദം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത. ഈ സ്ത്രീ ശബ്ദം നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് UAE നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീ ശബ്ദം ZIDകൾ ഏർപ്പെടുത്തിയ ഒരു കണ്ണിയാണ്. ഈ കേസിൽ, നാസിലിന്റെ വണ്ടിച്ചെക്ക് കേസിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ ആ കേസിലേക്ക് ഫ്രെയിം ചെയ്യുന്നതിന്, ബുക്ക് ചെയ്യുന്നതിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല തുഷാർ വെള്ളാപ്പള്ളി എന്നാണ് നാസില പറഞ്ഞിട്ടുള്ളത്, നാസിലുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും തുഷാറിനെ ഈ കേസുമായി, കേസിനെ കേസ് ഫ്രെയിമിലേക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം. അവിടെയാണ് ആ ഒരു യുവതിയെ ഇതിൻ്റെ ഒരു ലിങ്ക്ഡ് ഫാക്ടറായി അജ്മാൻ CIDകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ തുഷാർ വെള്ളാപ്പള്ളിയുമായി സംസാരിക്കുന്നത് ഒരു ഡീലാണെങ്കിൽ കൂടി, ഒരു പ്രോപ്പർട്ടി ഡീലാണെങ്കിൽ കൂടിയും നിരന്തരമായി തുഷാർ വെള്ളാപ്പള്ളിയുമായി സാന്നിധ്യം ഉണ്ടാകുന്നു, സംസാരം ഉണ്ടാകുന്നു. ഈ യുവതി പറയുന്നത് പ്രകാരം, ഈ യുവതി ആരാണെന്നും വ്യക്തമായി കഴിഞ്ഞു, ഈ യുവതി ഒരു മലയാളിയാണ്, ഒരു ഖുറാൻ വിശ്വാസിയാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. ഇവർ ഗൾഫ് മേഖലയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയുമാണ്, മലയാളിയായ യുവതിയാണ്. അപ്പോൾ ഇവരും തുഷാർ വെള്ളാപ്പള്ളിയുമുള്ള സംസാരം, ആ സംസാരം ഒരു പ്രോപ്പർട്ടി ഡീലാണെങ്കിൽ കൂടിയും തുഷാറിൻ്റെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്, ഗൾഫ് മേഖലയിലുണ്ട്. തുഷാറിൻ്റെ വ്യാവസായിക കൂട്ടാളികൾ ആ മേഖലയിലുണ്ട്, രാഷ്ട്രീയ കൂട്ടാളികൾ ആ മേഖലയിലുണ്ട്. ഇവിടെ ഒന്നും അപ്രോച്ച് ചെയ്യാതെ ഇത്തരം ഒരു ഡീൽ വരുമ്പോൾ അവിടെ അജ്മാനിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് August 21 അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തുഷാറിനെ എത്തിച്ച ആ സ്ത്രീയുടെ ഇടപെടൽ വളരെ ദുരൂഹമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വിളിച്ചതുകൊണ്ട് മാത്രം തുഷാർ ഇവിടെ നിന്ന് പറന്നിറങ്ങുന്നു, അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കുന്നു, CIDകൾ തുഷാറിനെ പൊക്കിയെടുത്ത് ജയിലിലിടുന്നു. ഈ ദുരൂഹത വളരെയേറെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിലെ. മറ്റൊന്ന്, ഈ കേസ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ദുരൂഹത ഈ കേസ് ഏതു തരത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ്. ഈ കേസിൽ അറസ്റ്റിലാകപ്പെട്ട് പുറത്തു വന്നതു മുതൽ അവിടെ യൂസഫ് അലി എന്ന വ്യവസായി 1,95,00,000 രൂപ ജാമ്യം തുക കെട്ടിവെച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ പുറത്താക്കിയ ആദ്യ നിമിഷം മുതൽ തുഷാറിൻ്റെ പ്രതികരണം ഈ തരത്തിലായിരുന്നു. നാസിലുമായി തനിക്ക് വ്യക്തിപരമായോ നാസിലുമായി ബന്ധപ്പെട്ട ഒരഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. താൻ തുക കൊടുക്കാനുണ്ട്, ചില ഘട്ടങ്ങളിൽ തുക കൊടുത്തു തീർത്തിട്ടുണ്ട്, ബാക്കി നാസിലിന് അവിടെ തുക കിട്ടാനുണ്ട്, അതെത്രയാണ്? നാസിൽ പറയുന്നത് 6 കോടി രൂപ എന്നുള്ളതാണ്. നാസിൽ കേസ് കൊടുത്തിരിക്കുന്നത് 10 മില്യൺ UAE ദിർഹത്തിൻ്റെ വണ്ടിച്ചെക്ക് കേസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നാസിൽ ആവശ്യപ്പെടുന്നത് 6 കോടി രൂപ തരാമെങ്കിൽ ഈ കേസ് സെറ്റിൽ ചെയ്യാം എന്നുള്ളത്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ ഒരു പൈസയും കൊടുക്കാനില്ല എങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി എന്തിനാണ് 3 കോടി രൂപ കൊടുത്ത് ഈ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് നേരിട്ട് നാസിലിനെ അറിയിച്ചതും മധ്യസ്ഥർ മുഖാനെ അറിയിക്കുകയും ചെയ്തത് എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആകുമ്പോൾ രൊക്കം പണം ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നും അതിനു പകരം നാസിലിനെ വ്യാവസായിക സംരംഭങ്ങളിൽ സഹായിച്ച് ആ രീതിയിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ലോങ് ടേം ബിസിനസ് അഗ്രിമെന്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന്റെ ഭാഗമായി നടത്താമെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയുടെ കൂട്ടാളികളും പറഞ്ഞത് എന്തിന് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആ 3-ാമത്തെ ഏറ്റവും വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, നാസിൽ പറയുന്നത്
തികച്ചും സാങ്കേതികമാണ് ഈ കേസ് തള്ളിപ്പോകുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു സേഫ് സോണിലേക്ക് പറയുന്നു, ഒരു ക്രിമിനൽ കേസ് 5 വർഷം ചെക്ക് എഴുതി 5 വർഷം ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, കോസ് ഓഫ് ആക്ഷൻ റൺ ചെയ്ത് നിലനിൽക്കുന്നത് ഒരു 5 വർഷം ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ, ഈ ദുരൂഹത വരുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം, അസ്മാനിലെ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, പ്രോസിക്യൂഷൻ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊരു പ്രിമാഫേസി കാര്യം മാത്രമാണ്, ഇതൊരു പ്രിമാഫേസി കാര്യം മാത്രമാണ്. നമ്മുടെ ഇന്ത്യയിലെ കോടതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ സുതാര്യമായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഏറ്റവും വലിയ സുതാര്യത എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളിൽ തന്നെ ഫസ്റ്റ് ആർഗ്യുമെന്റ്, അവിടെ ഒരു കോസ് ഓഫ് ആക്ഷൻ ഇല്ല എങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് തന്നെ ഇതൊരു കോസ് ഓഫ് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ CIDകൾ വരെ ഇടപെട്ട ഘട്ടത്തിൽ തന്നെ ഈ കേസ് മുന്നോട്ട് പോകില്ലായിരുന്നു. മറ്റൊന്ന്, തുഷാർ വെള്ളാപ്പള്ളിയുടെ വാദഗതികൾ അവിടെ നടക്കുന്നുണ്ട്, ജാമ്യത്തിന് വേണ്ടിയുള്ള വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പാസ്പോർട്ട് റിലീസ് ചെയ്ത് കിട്ടാനുള്ള വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്. അന്നൊന്നും തുഷാർ വെള്ളാപ്പള്ളി എന്തുകൊണ്ട് കോസ് ഓഫ് ആക്ഷൻ നിലനിൽക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ 5 വർഷ പരിധി എന്നുള്ളത് അവിടെ വാദഗതി ഉന്നയിച്ചില്ല ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ടെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. ഈ അതോടൊപ്പം ഈ കേസ് തീർത്തും സാങ്കേതികത്വം എന്ന് പറയുമ്പോൾ, ഈ സാങ്കേതികത്വം ഇതുവരെ, അതായത് ഓഗസ്റ്റ് 21 മുതൽ September 8 വരെ, ഈ സാങ്കേതികത്വം ഒന്നും ഈ കേസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചർച്ചയായില്ല, എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല എന്ന ചോദ്യവും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഈ കേസിലെ നിയമപരമായ ദുരൂഹതകൾ വർദ്ധിക്കുന്നു. മാത്രവുമല്ല, ഈ കേസ് തള്ളപ്പെട്ടതിനു ശേഷം താൻ ചതിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ചെക്ക് അത് ഈ നാസിലിലേക്ക് എത്തിച്ചത് ആര് എന്ന് താൻ അന്വേഷിക്കും. എന്നിട്ട് പറയുന്നു, ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്, ക്രിമിനൽ കേസ് കൊടുക്കും. അപ്പോൾ ഫലത്തിൽ നാസിലിന് പണം കൊടുക്കാനുണ്ട് എന്നുള്ളത് തുഷാർ വെള്ളാപ്പള്ളി എല്ലാ അർത്ഥത്തിലും സംസാരിക്കുന്നുണ്ട്, എല്ലാ അർത്ഥത്തിലും അത് അംഗീകരിക്കുന്നുണ്ട്, എത്ര എന്നുള്ളതാണ് തർക്കം. മറ്റൊന്നു കൂടി തുഷാർ പറഞ്ഞു വെക്കുന്നു, നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് കേസ് തള്ളി കേരളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാസിലുമായി കൂടിക്കാഴ്ച നടത്തും, നാസിലുമായി ചർച്ച നടത്തും എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. എന്തിനാണ് ഈ ചർച്ച? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ കൊടും ക്രൂരത, അല്ലെങ്കിൽ കൊടും ചതി, അതുപ്രകാരം ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് നാസിൽ അബ്ദുള്ള ഈ ഉപകരാർ കൊണ്ട് ജയിൽ ജീവിതം അനുഭവിച്ചിരുന്നു, സമയത്ത് പണം തുഷാറിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്തത് വഴി കടക്കാരനായി ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അദ്ദേഹം അവിടുത്തെ UAE ജയിലിൽ 6-7 മാസത്തോളം ജീവിച്ചോ എന്നുള്ള വലിയ ചോദ്യം വരുമ്പോൾ, ഏറ്റവും പ്രസക്തമായത് തുഷാർ വെള്ളാപ്പള്ളിയെ August 21 അസ്മാനിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ച് അവിടുത്തെ CIDകൾ, അസ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലെ ദുരൂഹത ഏറ്റവും വലുതായി നിലനിൽക്കുന്നതോടൊപ്പം അനുബന്ധമായുള്ള ചോദ്യങ്ങളിലെ ദുരൂഹതയും ഉത്തരം കിട്ടാത്ത നിലനിൽക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ ഈ കേസ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവർ കൃത്യമായ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നു.